ഷാഫി പറമ്പിൽ എം എൽ എക്കെതിരായ ആരോപണത്തിന് പിന്നാലെ പാലക്കാട് ഡി സി സി നടപടി എടുത്തതിനെതിരെ സദ്ദാം ഹുസൈൻ. യൂത്ത് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഡി സി സിക്ക് അധികാരമില്ല. ദേശീയ സംസ്ഥാന നേതൃത്വമാണ് തനിക്കെതിരായ നടപടിയെടുക്കേണ്ടത്. എ ഗ്രൂപ്പിന്റെ സമ്മർദ്ദ ഫലമായാണ് ഡി സി സി നടപടിയെടുത്തത്. കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകുമെന്നും സദ്ദാം ഹുസൈൻ പറഞ്ഞു. ബൈലോ പ്രകാരം എന്നെ പുറത്താക്കാൻ ഡി സി സി പ്രസിഡന്റിന് സാധിക്കില്ല. എന്നുവെച്ചാൽ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കോ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് മാത്രമാണ് എന്നെ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ. കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രേഖാമൂലം പരാതി നൽകും. എന്തായാലും ഇതൊരു പോരാട്ടം നിൽക്കുന്നില്ല, പോരാട്ടം തുടരുന്നേ ചെയ്യും. ഞാൻ സംസ്ഥാന ലെവലിലുള്ള തിരുവനന്തപുരത്ത് പോയി പെർഫോമൻസ് ലിസ്റ്റിൽ അവിടെ അറ്റൻഡായി, ഇൻ്റർവ്യൂ അറ്റൻഡായി, അവിടെ നിന്നും ലിസ്റ്റിൽ അടക്കം എൻ്റെ പേരുണ്ട്. പിന്നെ മണിക്കൂറുകൾ ബാക്കിയുണ്ടാകുമ്പോൾ എൻ്റെ അയോഗ്യത എന്താണ് എന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കണമെന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. നിഖിൽ പ്രമേഷുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. നിഖിൽ, ഈ പരാതിക്ക് അടിസ്ഥാനമായി മാറുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പാണല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇന്നലെ ആരംഭിച്ചതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിനെതിരെ, സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലിനെതിരെ വിമർശനം ഉന്നയിച്ച് സ്വന്തം തട്ടകത്തിൽ നിന്ന് മണ്ഡലം പ്രസിഡന്റ് സദ്ദാം ഹുസൈൻ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായത്. ഷാഫി സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നും തന്റെ സ്ഥാനാർത്ഥിത്വം ഷാഫി ഇടപെട്ട് അത് തനിക്ക് മത്സരിക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടാക്കി എന്നതടക്കമുള്ള, അത് മാത്രമല്ല ബി ജെ പിക്കെതിരെ സമരം ചെയ്യുന്നതിന് ഷാഫി പറമ്പിൽ അതിനെ വിലക്കിയെന്നും അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയെന്നും ബി ജെ പി നേതാക്കളുമായി വഴിവിട്ട ബന്ധം ഷാഫി പറമ്പിലുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങൾ സദ്ദാം ഹുസൈൻ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സദ്ദാമിനെ ഇന്നലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും വിമർശനങ്ങളുമായി സദ്ദാം ഹുസൈൻ രംഗത്തെത്തുന്നത്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് അധികാരമില്ല എന്നാണ് സദ്ദാം പറയുന്നത്. ദേശീയ സംസ്ഥാന നേതൃത്വമാണ് തനിക്കെതിരെ നടപടി എടുക്കേണ്ടത്. ഡി സി സിയുടെ നടപടി എ ഗ്രൂപ്പിന്റെ സമ്മർദ്ദത്തിലാണെന്നും അതൊപ്പം തന്നെ നടപടിക്കെതിരെ കെ പി സി സി പ്രസിഡന്റിനും പ്രതിപക്ഷ നേതാവിനും പരാതി നൽകുമെന്നും ഇപ്പോൾ സദ്ദാം ഹുസൈൻ പറയുന്നു. നീതിക്കായുള്ള പോരാട്ടം തുടരുമെന്നും തന്റെ അയോഗ്യത എന്തെന്ന് ഷാഫി പറമ്പിൽ വ്യക്തമാക്കണമെന്നും സദ്ദാം ഹുസൈൻ പറയുന്നുണ്ട്. പാലക്കാട് നഗരത്തിലടക്കം നഗരസഭയുടെ നഗരസഭ ബി ജെ പിയാണ് ഭരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ബി ജെ പിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളടക്കം നടത്തുന്ന ഒരു നേതാവാണ് സദ്ദാം. സദ്ദാമിനെ പുറത്താക്കിയ നടപടിയിലാണ് ഇപ്പോൾ ആരോപണങ്ങളുമായി അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളും രംഗത്തെത്തുന്നത്. പ്രധാനമായും ഷാഫി പറമ്പിലിനെ തന്നെയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഷാഫി വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വമാണ് സദ്ദാം ഹുസൈന്റെ ആരോപണങ്ങളെ തള്ളി രംഗത്തെത്തുന്നത്. ഏതായാലും തർക്കം തുടരുന്ന ഈ വിഷയത്തിൽ കൂടുതൽ ആരോപണങ്ങൾ വരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു പാലക്കാട് നിന്ന്.